നമസ്കാരം. നൂറുകണക്കിന് ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്ത മാപ്പിളരഹള കേസിലെ മുഖ്യപ്രതി വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി മതതീവ്രവാദി തന്നെ. കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം പുറത്തിറക്കുന്ന സ്വാതന്ത്ര്യ സമര പോരാളികളുടെ നിഘണ്ടുവിൽ വാരിയംകുന്നൻ ഇടം പിടിച്ചത് വിവാദമായിരുന്നു. തുടർന്ന് മന്ത്രാലയം പുറത്തിറക്കിയ നിഘണ്ടു കേന്ദ്രം പിൻവലിച്ചു. നിഘണ്ടു തയ്യാറാക്കിയ ഇടത് ഇസ്ലാമിസ്റ്റ് ആശയക്കാരുടെ പിന്തുണയോടെയാണ് വാരിയംകുന്നൻ പട്ടികയിൽ ഇടം പിടിച്ചത്. 2019 പുറത്തിറക്കിയ നിഘണ്ടുവിലെ വിവരങ്ങൾ പുറത്തുവന്നതോടെ നിഘണ്ടു പുനർപരിശോധിക്കാൻ കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം തീരുമാനിച്ചു. മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ നിന്ന് ഈ ഭാഗങ്ങൾ അടങ്ങിയ നിഘണ്ടുവിലെ 5 വോളിയം പിൻവലിക്കുകയും ചെയ്തിരുന്നു. വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയും ആലി മുസലിയാരും അടക്കമുള്ള മാപ്പിള ലഹളക്കാരെ നിഘണ്ടുവിൽ ഉൾപ്പെടുത്തുന്നതിനെതിരെ എതിർപ്പുകൾ ഉയർന്നെങ്കിലും നിഘണ്ടു തയ്യാറാക്കിയ എഡിറ്റോറിയൽ ടീം അംഗങ്ങൾ അഷ്ഫഖ് അലി, നൌഷാദ് അലി, ഷബീഖ് അക്തർ, എ മുഹമ്മദ് റിയാസ് എന്നിവർ നിഗൂഢ തന്ത്രത്തിലൂടെ ഹിന്ദു കൂട്ടക്കൊല ചെയ്തവരെ പട്ടികയിൽ ഉൾപ്പെടുത്തുകയായിരുന്നു. ഇതിനെതിരെ വ്യാപക പരാതി കേന്ദ്ര സർക്കാരിനും ICHR ലഭിച്ചതോടെയാണ് കേരളത്തിലെ സ്വാതന്ത്ര്യ സമര നായകരുടെ പേരുകൾ ഉൾപ്പെട്ട നിഘണ്ടു പിൻവലിച്ചത്. കഴിഞ്ഞ വർഷമാണ് കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയവും ICHR സംയുക്തമായി രാജ്യത്തെ സ്വാതന്ത്ര്യ സമര പോരാളികളുടെ പേര് വിവരങ്ങൾ അടങ്ങിയ സമ്പൂർണ്ണ നിഘണ്ടു പുറത്തിറക്കിയത്. കേരളത്തിലെ പട്ടിക തയ്യാറാക്കിയവരുടെ രാഷ്ട്രീയമാണ് പട്ടികയെ പറ്റി വിവാദമുണ്ടാവാൻ കാരണം. ആന്ധ്ര, തെലങ്കാന, കർണാടക, തമിഴ്നാട്, കേരള എന്നീ തെക്കേന്ത്യൻ സംസ്ഥാനങ്ങളിലെ സ്വാതന്ത്ര്യ സമര പോരാളികളാണ് വോളിയം 5 ഇടം പിടിച്ചിരുന്നത്. ഈ വോളിയം പൂർണ്ണമായും വെബ്സൈറ്റിൽ നിന്നും പിൻവലിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ഭാരതഭൂമി TV.